വലിയുള്ളാഹി നല്ല ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ദീനുൽ ഇസ്ലാമിന്റെ തങ്കക്കിരണങ്ങൾ വിതറിക്കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഹിദായത്തിന്റെ സ്വർണത്തൊട്ടിലിൽ താരാട്ടിയ ഈ മഹാൻ ഏർവാടിയിൽ സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ തിരുസന്നിധിയിൽ നിദ്രകൊള്ളുന്നു. അക്കാലത്ത് ഏർവാടിയിലെ രാജാവായിരുന്ന സേതുപതി രാജാവിന് കറാമത്തിലൂടെ സന്താനഭാഗ്യം നൽകിയതിന് പകരമായി ഏർവാടി പരിസരത്ത് 6000 ഏക്കർ ഭൂമി രാജാവ് നല്ല ഇബ്രാഹിം ബാദുഷാക്ക് ഇഷ്ടദാനമായി പതിച്ചുകൊടുത്തു. ബാദുഷാ തങ്ങളുടെ 11-ാം പേരമകനായ മഹാനായ നല്ല ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ പിൻഗാമികളാണ് ഇപ്പോൾ ഏർവാടി ദർഗയുടെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വസീറുൽ അലം അമീർ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുർക്കിയിലെ ഉസ്മാനിയ ഖലീഫ മഹ്മൂദ് ബാദുഷായുടെ പ്രധാനമന്ത്രിയായ ഈ മഹാൻ അതിബുദ്ധിമാൻ, ക്ഷമാശീലൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു. ശാന്തനാണെങ്കിലും മാതൃശ്രദ്ധീരനായ ഇദ്ദേഹം ദീനിനു വേണ്ടി തന്റെ വാൾ ഊരിയെടുത്താൽ ശാന്തതയാൽ ചന്ദ്രസമാനമായ തന്റെ പൂമുഖത്ത് ഗാംഭീര്യത്തിന്റെ സൂര്യ തേജസ് കത്തിച്വലിക്കുമായിരുന്നു. ദീനി പ്രബോധനത്തിനെത്തിയ നമ്മൾ ആരെയും അക്രമിക്കുവാനല്ല, മറിച്ച് എതിരാളികളുടെ വാൾമുനയിൽ നിന്ന് സ്വന്തം ശരീരങ്ങളെ പ്രതിരോധിക്കാനാണ് വാളെടുക്കാൻ നിർബന്ധിതരായതെന്ന് തൻ്റെ നയം മഹാൻ വിളംബരപ്പെടുത്തുമായിരുന്നു. വലുപ്പത്തിലും ശക്തിയിലും പേരുകേട്ട 100 കണക്കിന് തുർക്കി കുതിരകളെ മഹാനവറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ സർവ്വസൈന്യാധിപനായ ഈ മഹാൻ വിജയപതാക കാണുന്നതിന് മുമ്പേ ഷഹീദായി. ഹിജ്റ വർഷം 583 ദുൽഖഅദ 3-ന് 1187 ജനുവരി 4-ാം തീയതി തിങ്കളാഴ്ച ഈ പുണ്യപുരുഷൻ പരലോകം പുൽകി. പിൽക്കാലത്ത് അബ്ബാസ് മന്ത്രി എന്ന ചുരുക്കപ്പേരിൽ ജനങ്ങൾ ആദരപൂർവം മഹാനെ ഓർക്കും. ഡോക്ടർ സയ്യിദ് അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ വൈദ്യസംഘത്തിന്റെ തലവൻ. മദീനയിൽ രാജാവായിരിക്കെ ബാദുഷായുടെ കൊട്ടാര വൈദ്യന്മാരുടെ നേതാവും സുൽത്താന്റെ സന്തത സഹചാരിയുമായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം. ആത്മീയ ചികിത്സയിലൂടെ ആയിരങ്ങൾക്ക്
രോഗശാന്തി നൽകുന്ന ഈ മഹാനവരുടെ കറാമത്തിന് മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും അമ്പരന്നു നിൽക്കുകയാണ്. സയ്യിദ റുഖയ്യ ബീവി ഉമ്മ ബാദുഷായുടെ സംഘത്തിലെ സ്ത്രീകളുടെ ചികിത്സക്കായി നിയോഗിക്കപ്പെട്ട ഈ മഹതി ഹക്കീം ഡോക്ടറുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. വീരർ അബ്ദുള്ള ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഘോരയുദ്ധത്തിനു ശേഷം വിജയപതാക ഉയർത്താൻ നിയോഗിക്കപ്പെട്ട മഹാൻ, പാണ്ഡ്യരാജാവിന്റെ മീൻകൊടിയഴിച്ച് തൽസ്ഥാനത്ത് ദീൻകുടി ഉയർത്തുമ്പോൾ ഒളിച്ചുനിന്ന ഒരു ശത്രു സൈനികൻ അദ്ദേഹത്തിന് നേരെ ചാട്ടുളി പ്രയോഗിച്ചു. ആയുധം തന്റെ തിരുവയറ്റിൽ തുളച്ചു കയറി കുടൽമാല പുറത്തേക്ക് വന്നപ്പോൾ തന്റെ തലപ്പാ വഴിച്ച് വയർ ബന്ധിച്ചുകൊണ്ട് ഒട്ടും തളരാതെ മഹാൻ കൊടി ഉയർത്തി. ഉയരത്തിൽ പാറിക്കളിക്കുന്ന വിശുദ്ധ പതാകയെ നോക്കി മഹാനവർകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് യാത്രയായി. വിജയം. അജ്ഞയുടെ ഇരുളിൽ മൂടപ്പെട്ട ഒരു യുഗം, അവിശ്വാസികളും അപരിഷ്കൃതരുമായ ഒരു ജനത, ക്രൂരനും മേഘാധിപതിയുമായ ഭരണാധികാരി. അവർക്കിടയിലേക്ക് മദീനത്തു നിന്നും ഒരു ദിവ്യജ്യോതി പ്രത്യക്ഷമായി. ലോകൈക പ്രവാചകന്റെ പൊന്നോമന പൗത്രൻ ഹസ്രത് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അറിവിന്റെ നിറദീപവുമേന്തി ഇന്ത്യയിലെത്തി. മദീനയിലെ രാജാധികാരവും പദവിയും ഉപേക്ഷിച്ച്, നാടും വീടും ഉപേക്ഷിച്ച് മഹാനവറുകൾ ദീനിനു വേണ്ടി സർവം ത്യജിച്ചുകൊണ്ട് യാത്രയായി. ശാന്തിയും സ്നേഹവും സമാധാനവും സമ്മേളിച്ച അധ്യാത്മപ്രഭാവത്തിന്റെ ആ ഉജ്ജ്വല തേജസ്സിനെ അന്നത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സത്യത്തിന് മുഖം കൊടുക്കാതെ പുറംതിരിഞ്ഞ നിഷേധി സമൂഹത്തിനെ മഹാൻ ആദ്യം സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും നന്മയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ക്രൂരതയുടെ മനുഷ്യരൂപങ്ങൾ ആ ദീപഗോപുരത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് തകർക്കാൻ തുനിഞ്ഞപ്പോൾ ആ പുണ്യപുരുഷന്റെ രാജഭാവം ഉണർന്നു. ജലാലിയത്തിന്റെ തീജ്വാലയിൽ മുഖകമലം സൂര്യ തേജസ്സായി. ആത്മീയതയുടെ സൗഭാവം കൈവരിച്ച ചുടുനിശ്വാസങ്ങൾ കൊടുങ്കാറ്റായി രൂപം പ്രാപിച്ചു. പിന്നെ ഒരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിൽ അസത്യത്തിന്റെ നെടുങ്കോട്ടകൾ തകർന്നു തരിപ്പണമായി. വെളിച്ചം വന്നുദിച്ചപ്പോൾ ഇരുട്ട് ഓടി ഒളിച്ചു. ആഞ്ഞടിച്ച ആദർശത്തിന്റെ ചുഴലിക്കാറ്റിൽ കാപട്യത്തിന്റെ കടലാസു കഷ്ണങ്ങൾ ചിതറിത്തെറിച്ചു. അങ്ങനെ നെറികേടിന്റെ ഏകാധിപത്യത്തിന്റെ ക്ഷുദ്ര പതാകയെ താഴെ ഇറക്കി തൽസ്ഥാനത്ത് ശാശ്വത വിജയത്തിന്റെ വിജയ പതാക മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉയർത്തി. ഹിജ്റ 583, ദുൽഖഅദ 10, 1187 ജനുവരി 11 തിങ്കളാഴ്ച ഇന്ത്യ മഹാരാജ്യത്ത് ഐതിഹാസികമായ ഇസ്ലാമിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. മഹാനായ ബാദുഷാ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. രാജാവായി 12 വർഷവും 12 ദിവസവും ശരീഅത്ത് ഭരണം നടത്തിയ ബാദുഷായുടെ ഭരണകാലത്തെ വിവരങ്ങളെക്കുറിച്ച് തമിഴ്നാട്ടിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലെ ശിലാലിഖിതങ്ങളിൽ ഇന്നും മായാതെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 12-ാം നൂറ്റാണ്ടിലെ തമിഴിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിം ബാദുഷായുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം.